നമസ്കാരം ഇവിടെ എത്തിയാൽ മരിക്കുവാൻ സമയം രണ്ടാഴ്ച മാത്രം കേട്ട് ഞെട്ടണ്ട സത്യം തന്നെയാണ് മോക്ഷത്തിലേക്കുള്ള വാതിൽ തുറക്കുന്ന ഇടമായാണ് ഹൈന്ദവ വിശ്വാസികൾക്ക് വാരണാസി എന്നത് എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാത്തത്രയും ക്ഷേത്രങ്ങളാണ് ഇവിടെയുള്ളത് നിത്യസത്യമായ മരണത്തെ പുൽകുവാൻ കാശിയെന്നും ബനാറസ് എന്നും പേരുള്ള ഈ നഗരം തിരഞ്ഞെടുക്കുന്നത് ആയിരങ്ങളാണ് മരണമെത്താനുള്ള നേരമായി എന്ന് തോന്നുമ്പോൾ ജീവിതത്തിലെ കെട്ടുപാടുകളെല്ലാം മുറിച്ചെറിഞ്ഞ് കാശിക്ക് പുറപ്പെടുന്നവരും പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്നവരും ധാരാളമുണ്ട് ഗംഗ ആരതികൾക്കും മണിമുഴക്കങ്ങൾക്കും ഇടയിൽ ആത്മാവിനെ സ്വതന്ത്രമാക്കാൻ മരണം മുൻകൂട്ടി കണ്ട് അതിനെ സ്വീകരിക്കാൻ എത്തുന്നവരെ വാരണാസിയിൽ അങ്ങോളം കാണാം ആസന്നമായ മരണത്തെ കാത്തുകിടക്കുവാൻ ഒരു ഹോട്ടലുള്ള കാര്യം എന്നാൽ നിങ്ങൾക്കറിയാമോ മരണമുറപ്പായാൽ ആളുകൾ വരാൻ താല്പര്യപ്പെടുന്ന വാരണാസിയിലെ മുക്തിഭവന്റെ വിശേഷങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം മരണത്തെ ഒരു ആഘോഷമായി കാണുന്നവർ വളരെ ചുരുക്കമാണ് എന്നാൽ വാരണാസിയിൽ നേരെ തിരിച്ചാണ് അവസ്ഥ മരണത്തെ ഒരു വലിയ ആഘോഷമാക്കി ജീവിച്ചിരുന്നതിലും വലിയ സന്തോഷത്തിലാണ് ഇവിടെ മരിച്ചവരെ യാത്രയാക്കുന്നത് മരണമൊരു ആഘോഷത്തോടൊപ്പം ഒരു വ്യവസായം കൂടിയായി കഴിഞ്ഞ കുറെ കാലമായി ഇവിടെ വളർന്നുകൊണ്ടിരിക്കുകയാണ് മരണത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് മാത്രം പ്രവേശനം അനുവദിക്കുന്ന ഒരു ഇടമായാണ് ഇതിനെ പൊതുവെ അറിയപ്പെടുന്നത് അതാണ് കാശിയിലെ മുക്തിഭവൻ വർഷം തോറും ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകൾ മരണത്തെ സ്വീകരിക്കുവാനായി എത്തിച്ചേരുന്ന ഒരു ഹോട്ടലാണിത് മരണം അടുത്തെത്തിയെന്ന തോന്നൽ ഉണ്ടാകുമ്പോഴാണ് വിശ്വാസികൾ കാശിയിലേക്ക് പുറപ്പെടുന്നത് ഇവിടെ നിന്ന് മരിച്ചാൽ മോക്ഷം ലഭിക്കുമെന്ന വിശ്വാസമാണ് മരണാസന്നരെ ഇവിടേക്ക് ആകർഷിക്കുന്നത് എന്നാൽ രണ്ടാഴ്ച മാത്രമാണ് ഇവിടെ താമസിക്കുവാൻ അനുവാദം ലഭിക്കുക അതിനുള്ളിൽ മരിച്ചില്ലെങ്കിൽ കൂടുതൽ സമയം ഇവിടെ താമസിക്കുവാൻ അനുവദിക്കില്ല മരണം കാത്തിരിക്കുന്നവർക്കും പ്രായാധിക്യത്താൽ അവശരായവർക്കുമാണ് ഇവിടെ പ്രവേശനം അനുവദിക്കുന്നത് മാരക രോഗങ്ങളുള്ളവർക്കും ഇവിടെ താമസിക്കാം എന്നാൽ ആരാണെങ്കിലും രണ്ടാഴ്ച മാത്രമേ താമസിക്കാൻ അനുവദിക്കുകയുള്ളൂ അതിനുള്ളിൽ മോക്ഷം ലഭിച്ചില്ലെങ്കിൽ മുക്തിഭവനിൽ നിന്നും പുറത്തു പോകേണ്ടി വരും ജീവിതത്തിനും മരണത്തിനുമിടയിലെ കുറച്ച് ദിവസങ്ങൾ കേൾക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും അതാണ് സത്യം ആസന്നമായ മരണത്തെ കാത്തിരിക്കുവാൻ അത്ര തന്നെ നിർവികാരതയോടെ സ്വീകരിക്കുവാനാണ് ആളുകൾ ഇവിടെ എത്തുന്നത് മോക്ഷം മോക്ഷമന്വേഷിച്ചെത്തുന്നവർക്ക് അഭയം നൽകി സന്തോഷത്തോടെ മരിക്കുവാൻ അനുവദിക്കുന്ന ഇടം കൂടിയാണിത് കഴിഞ്ഞ നാൽപ്പത്തി മൂന്നോളം വർഷങ്ങളായി മരണത്തിന് കാത്തുകിടക്കുന്നവർക്ക് തലശ അയക്കുവാൻ മുക്തിഭവൻ വാരണാസിയിൽ ഇവിടെയുണ്ട് ഒറ്റവാക്കിൽ മരണവീടെന്നു തന്നെ ഇതിനെ പറയാം മരണത്തിന്റെ കാലച്ച കാത്തിരിക്കുന്നവരും അവരുടെ ബന്ധുക്കളും നിറഞ്ഞ ഒരിടം ഒരു വശത്ത് മരണത്തെ ചിലർ കാത്തുകിടക്കുമ്പോൾ ചിലരുടെ ആത്മാവ് മോക്ഷത്തിലേക്കുള്ള യാത്രയിലായിരിക്കാം ചിലർ മരിച്ചവരെ യാത്രയക്കാനുള്ള ഒരുക്കത്തിലുമായിരിക്കും ഇങ്ങനെ മരണത്തിന്റെ വിവിധ മുഖങ്ങളും ഘട്ടങ്ങളുമാണ് ഇവിടത്തെ പ്രധാന കാഴ്ചകൾ ലോകത്തിലെ ഏറ്റവും പുരാതന നഗരം എന്ന പേരിൽ അറിയപ്പെടുന്ന വാരണാസിക്ക് മറ്റ് വിശേഷണങ്ങളൊക്കെയും അധികപ്പെട്ടാണെന്ന് തന്നെ പറയാം പാപങ്ങൾ കഴുകിക്കളയുന്ന ഗംഗ നദിയുടെ സാമീപ്യവും പന്ത്രണ്ട് ജ്യോതിർലിംഗ സ്ഥാനങ്ങളിലൊന്നിൻ്റെ പുണ്യവും അൻപത്തി ഒന്ന് ശക്തിപീഠങ്ങളിലൊന്നിൻ്റെ ശക്തിയും ചേരുമ്പോൾ വാരണാസി ഒരു പുണ്യ നഗരമായി മാറുന്നു ക്രിസ്തുവിനും മുൻപേ തന്നെ നിലനിന്നിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇവിടെ ഹിന്ദു ഹിന്ദുമതത്തിന് മാത്രമല്ല ബുദ്ധ ജൈന മതങ്ങൾക്കും ഏറെ പവിത്രമായ ഭൂമിയായാണ് അറിയപ്പെടുന്നത് വെബ് ഡെസ്ക് തത്തുമീനുസ്